നമസ്കാരം. ശാസ്ത്രലോകത്തെ പുതുവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ശാസ്ത്ര സമൂഹത്തെ, പ്രത്യേകിച്ചും ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന കണികാ പരീക്ഷണ വേദിയായ സേൺ പരീക്ഷണശാലയിൽ നിന്നും കഴിഞ്ഞ വർഷം പുറത്തെത്തിയിരുന്നു. പ്രകാശവേഗത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ന്യൂട്രിനോകൾ എന്ന അടിസ്ഥാന കണങ്ങൾക്ക് കഴിയും എന്ന പ്രസ്താവനയായിരുന്നു അത്. ഇപ്പോഴിതാ ഏറെ വൈകിയാണെങ്കിലും തങ്ങൾക്ക് തെറ്റുപറ്റിയതായി ഏറ്റുപറഞ്ഞിരിക്കുകയാണ് സേണിലെ ശാസ്ത്രജ്ഞർ. 2011 സെപ്റ്റംബർ 22 പ്രസിദ്ധീകൃതമായ ഒരു പ്രബന്ധത്തിലൂടെയാണ് മ്യൂവോൺ ന്യൂട്രിനോകൾ എന്നറിയപ്പെടുന്ന അടിസ്ഥാന കണങ്ങൾക്ക് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാവുമെന്ന പ്രഖ്യാപനം സേൺ പരീക്ഷണശാലയിലെ ഗവേഷകർ നടത്തിയത്. സ്വിറ്റ്സർലാൻഡിലെ സേണിൽ നിന്നും 732 കിലോമീറ്റർ അകലെ ഇറ്റലിയിലുള്ള ഗ്രാൻഡ് സാസോ ലബോറട്ടറിയിലേക്ക് അയക്കപ്പെട്ട മ്യൂവോൺ ന്യൂട്രിനോകൾ പ്രകാശവേഗത്തെ അതിലംഘിച്ചതായിട്ടായിരുന്നു അവരുടെ അവകാശവാദം. പ്രകാശവേഗത്തിന് സമാനമായ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 0.0024 സെക്കൻഡ് കൊണ്ടാണ് മ്യൂവോൺ ന്യൂട്രിനോകൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറ്റലിയിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇതിനേക്കാളും 60 നാനോ സെക്കൻഡുകൾ നേരത്തെ മ്യൂവോൺ ന്യൂട്രിനോകൾ അവിടെ എത്തിയെന്നായിരുന്നു സേണിലെ ശാസ്ത്രജ്ഞർ പറഞ്ഞത്. ഓപ്പറ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓസിലേഷൻ പ്രോജക്ട് വിത്ത് എമൽഷൻ ടി ട്രാക്കിംഗ് അപ്പാരറ്റസ് എന്ന പരീക്ഷണ സംവിധാനം ഉപയോഗിച്ചായിരുന്നു അവർ ഈ നിരീക്ഷണം നടത്തിയത്. ഇതേ തുടർന്ന് ചലനാവസ്ഥയിലുള്ള ഏതൊരു വസ്തുവിനും പ്രകാശത്തിന്റെ വേഗമായ 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയെ അതിലംഘിക്കാനാവില്ല എന്ന ഐൻസ്റ്റീൻ സിദ്ധാന്തം തകിടം മറിഞ്ഞിരിക്കുകയാണെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ 2012 മാർച്ചിൽ ഇറ്റലിയിലെ ഗ്രാൻഡ് സാസോ ലബോറട്ടറി തന്നെ നടത്തിയ ഒരു പരീക്ഷണം ഇത് തെറ്റാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഇക്കാറസ് എന്ന് പേരിട്ടിരുന്ന ഈ പരീക്ഷണം നേരത്തെയുള്ള അവകാശവാദം തെറ്റാണെന്ന് മാത്രമല്ല, ഫൈബർ ഓപ്റ്റിക് സംവിധാനത്തിൽ വന്ന ചെറിയൊരു പിഴവാണ് ഇത്തരമൊരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതെന്നും വെളിപ്പെടുത്തുകയുണ്ടായി. ഇക്കഴിഞ്ഞ ജൂൺ 8 ജപ്പാനിൽ നടന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂട്രിനോ ഫിസിക്സ് ആൻഡ് അസ്ട്രോഫിസിക്സ് വേദിയിൽ വച്ച് സേൺ പരീക്ഷണശാലയുടെ തലവൻ സെർജിയോ ബെർട്ടലുച്ചി ഇക്കാര്യം ഏറ്റുപറഞ്ഞതോടെയാണ് വിവാദങ്ങളുടെ വലിയൊരു അധ്യായത്തിന് വിരാമമായത്. വയനാട്ടിൽ നിന്നും പുതിയ കടന്നൽ സ്പീഷീസിനെ കണ്ടെത്തി. സിർട്ടോപ്റ്റിക്സ് വയനാഡെൻസിസ് എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. കോഴിക്കോടുള്ള സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞനായ PM സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് ഇതിനെ കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ലാപ്ടോപ്പ് എന്ന വിശേഷണവുമായി ജിഗാബൈറ്റ് എന്ന കമ്പനി പുതിയ മോഡൽ വിപണിയിലെത്തിച്ചിരിക്കുന്നു. X11 എന്ന ബ്രാൻഡ് നെയിമുള്ള ലാപ്ടോപ്പിന്റെ ഭാരം വെറും 975 ഗ്രാം മാത്രമാണ്. ശാസ്ത്രീയ നാമങ്ങളുടെ പ്രത്യേകത അവ പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ്. സസ്യ സ്പീഷീസുകൾക്കിടയിലാണ് ഈ പ്രവണത ഏറ്റവും കൂടുതൽ. ഏറ്റവും പുതിയ ശാസ്ത്രീയ നാമം അറിയാൻ ഒരു വെബ് പോർട്ടൽ ഇപ്പോൾ നിലവിലെത്തിയിരിക്കുകയാണ്. ടാക്സോണമിക് നെയിം റെസൊല്യൂഷൻ സർവീസസ് എന്ന ഈ വെബ് പോർട്ടലിന്റെ മേൽവിലാസം TNRS iPlant collaborative.org. ദിവസവും 4 കപ്പ് ചായയെങ്കിലും കുടിക്കുന്നവർക്ക് Type 2 ഇനത്തിൽപ്പെട്ട ഡയബറ്റിസ് അഥവാ പ്രമേഹം ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഗവേഷകർ. യൂറോപ്പിലെ 12,000-ൽ അധികം വരുന്ന ചായകുടിക്കാരിൽ നടത്തിയ പഠനത്തിലാണ് ചായപ്രേമികൾക്ക് സന്തോഷം പകരുന്ന ഈ വെളിപ്പെടുത്തൽ. ജർമ്മനിയിലെ ഹെൻറിച്ച് ഹെയ്ൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠനം നടത്തിയത്. ഇന്ധനം ആവശ്യമില്ലാത്തതും സൗരോർജം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ സൗരവിമാനം ആദ്യമായി അതിന്റെ ഭൂഖണ്ഡാന്തര യാത്ര പൂർത്തിയാക്കി. സോളാർ ഇമ്പൾസ് എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പറന്നാണ് റെക്കോർഡ് സ്ഥാപിച്ചത്. സ്പെയിനിലെ മാഡ്രിഡിലുള്ള ബരാജാസ വിമാനത്താവളമാണ് പരീക്ഷണ പറക്കലിന് വേദിയായത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സുസ്ഥിര വികസനത്തിനും ഹരിത സമ്പദ് വ്യവസ്ഥ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കാനിരിക്കുന്ന ഭൗമ ഉച്ചകോടിക്ക് അരങ്ങൊരുങ്ങി. June 20 മുതൽ 22 വരെയാണ് റിയോ 20 എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൗമ ഉച്ചകോടി നടക്കുന്നത്.
1992 നടന്ന ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ 20th വാർഷികമെന്ന തരത്തിലുള്ളതാണ് റിയോ 20 എന്ന പേര്. വംശനാശം നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ളതും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ളതുമായ ചർച്ചകളിലൂടെയാണ് ഇക്കഴിഞ്ഞ ലോക പരിസ്ഥിതി ദിനം കടന്നുപോയത്. എന്നാൽ സാധാരണയിലുപരിയായി മറ്റൊരു കാര്യത്തിലൂടെയും 2012 ഈ ലോക പരിസ്ഥിതി ദിനം ശ്രദ്ധേയമായിരുന്നു. ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ റൈനോ അഥവാ കാണ്ടാമൃഗങ്ങളുടെ വർഷാചരണത്തിന് തുടക്കമാവുകയായിരുന്നു ജൂൺ 5 മുതൽ. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ സുസിലോ ബാംബാങ് യുഥോയോനോ ആണ് 2012 ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ റൈനോ ആയി പ്രഖ്യാപിച്ചത്. ലോക പരിസ്ഥിതി സംഘടനയായ IUCN WWF പോലെയുള്ള സന്നദ്ധ സംഘടനകളുടെയും നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇത്തരമൊരു പ്രഖ്യാപനത്തിന് നിർബന്ധിതനായത്. ലോകത്തിൽ ഏറ്റവും അധികം വംശനാശ ഭീഷണി നേരിടുന്ന കാണ്ടാമൃഗ സ്പീഷീസുകളിൽ 2 ഇന്തോനേഷ്യയിലാണുള്ളത്. റൈനോസറസ് സോണ്ടേക്കസ് എന്ന ജാവൻ റൈനോസറസും ഡൈസറോറൈനസ് സുമാത്രൈൻസിസ് എന്ന സുമാത്രൻ കാണ്ടാമൃഗവും. ഇന്തോനേഷ്യയിലെ ജാവയിൽ കാണുന്ന ജാവൻ റൈനോസറസിന്റെ എണ്ണം വെറും 35 മാത്രമാണെന്നാണ് ഔദ്യോഗിക കണക്കുകളിൽ. ഇന്ത്യൻ കണ്ടാമൃഗത്തെ പോലെ ഒറ്റക്കൊമ്പ് മാത്രമുള്ള ജാവൻ റൈനോസറസിനെ അതിന്റെ കൊമ്പിനും രക്തത്തിനും വേണ്ടിയാണ് കൊന്നെടുക്കപ്പെടുന്നത്. ഇവ രണ്ടിനും ഔഷധമൂല്യമുണ്ടെന്ന അന്ധവിശ്വാസമാണ് ബ്ലാക്ക് മാർക്കറ്റിൽ ഉയർന്ന വിലയിൽ ഇവ വിൽക്കപ്പെടാൻ കാരണം. ഇതേ തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നതും ഇരട്ടക്കൊമ്പിലൂടെ ശ്രദ്ധേയമാവുന്നതുമാണ് ബോർണിയോയിലും സുമാത്രയിലും കാണപ്പെടുന്ന സുമാത്രൻ കണ്ടാമൃഗം. ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 200 മാത്രമാണ് ഇവയുടെ എണ്ണം. നിയന്ത്രണരഹിതമായ കള്ളവേട്ടയിലൂടെ പൂർണ്ണമായ വംശനാശത്തിന് വിധേയമാക്കപ്പെട്ട 2 കണ്ടാമൃഗങ്ങളുമുണ്ട്. വെസ്റ്റ് ആഫ്രിക്കൻ റൈനോസറസും വിയറ്റ്നാമിലെ ഇൻഡോ ചൈനീസ് ജാവൻ റൈനോസറസുമാണവ. ആഫ്രിക്കയിൽ കാണുന്ന വൈറ്റ് റൈനോസറസിന്റെ പ്രതിനിധികളായി 4 മാത്രമേ ഇനിയും ശേഷിക്കുന്നുള്ളൂ എന്നത് ഇവയുടെ വംശനാശത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. ഇതേക്കുറിച്ചെല്ലാമുള്ള ബോധവൽക്കരണത്തിനും കണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനും ഇയർ ഓഫ് ദ റൈനോ പ്രഖ്യാപനവും തുടർ പ്രവർത്തനങ്ങളും സഹായകമാവുമെന്നാണ് പ്രതീക്ഷ. ഇനി ന്യൂസ് സ്പെഷ്യലിലേക്ക്. രാജ്യാന്തര കായിക വേദികളിലെ മിന്നുന്ന പ്രകടനങ്ങൾക്കു പിന്നിൽ ഉത്തേജക മരുന്നുകളുടെ സ്വാധീനമുണ്ടാവുക പുതിയ കാര്യമല്ല. ഏറ്റവും ഒടുവിലായി യൂറോ കപ്പ് വേദിയിലേക്കും അവയുടെ രഹസ്യ അരങ്ങേറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് സ്പോർട്സ് മെഡിസിൻ രംഗത്തെ നിരീക്ഷകർ പറയുന്നത്. കളിക്കാരെ പരീക്ഷണ ജീവികളാക്കുന്ന തരത്തിലുള്ളതാണ് ഉത്തേജക മരുന്നുകളുടെ പ്രയോഗമെന്നും അവർ പറയുന്നു. മാറ്റിവെക്കപ്പെട്ട വൃക്കകളുമായി വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നതിലായിരുന്നു ആരവങ്ങളെ വേഗമേറിയ സ്ട്രൈക്കുകളിലൊതുക്കിയ ഇവാൻ ക്ലാസ്നിക് എന്ന ക്രൊയേഷ്യൻ കളിക്കാരന്റെ പ്രസക്തി. വെർഡർ ബ്രെയ്മനു വേണ്ടി ജർമ്മനിയിൽ കളിക്കുന്നതിനിടെയാണ് വൃക്കകളുടെ തകർച്ച ഫുട്ബോൾ സ്വപ്നങ്ങളെയും തകർത്തുകൊണ്ട് ഇവാൻ ക്ലാസ്നിക്കിന്റെ ജീവിതത്തിലേക്കെത്തിയത്. കോച്ചിംഗ് ടീമിനൊപ്പമുണ്ടായിരുന്ന ഡോക്ടർമാർ അനാവശ്യമായി കുറിച്ചു നൽകിയ പെയിൻ കില്ലറുകളായിരുന്നു തുടർച്ചയായ ഉപയോഗത്തിലൂടെ ഇവാന്റെ വൃക്കകളെ തകർത്തത്. എന്നാൽ ഇവാൻ ക്ലാസ്നിക്കിന്റെ ഈ ദുരന്ത ചിത്രം അറിയപ്പെടാതെ പോകുന്ന ഡോപ്പിംഗ് ദുരന്തങ്ങളിൽ ഒന്നു മാത്രമാണെന്നാണ് സ്പോർട്സ് മെഡിസിൻ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഫുട്ബോൾ പോലെ കായിക അധ്വാനം ഏറെ ആവശ്യമുള്ള ഗെയിംസ് മേഖലയിലാണ് പെർഫോമൻസ് എൻഹാൻസേഴ്സ് എന്ന പേരിൽ മാരക ഫലങ്ങളുള്ള മരുന്നുകൾ ഏറ്റവുമധികം ഉപയോഗിക്കുന്നത്. ഡോപ്പിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മരുന്നു പ്രയോഗം രാജ്യാന്തര കായികവേദികളിലെല്ലാം ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമത്തിന്റെ പിടിയിൽപ്പെടാത്ത തരത്തിലുള്ള വേദന സംഹാരികളുടെ രൂപത്തിലാണ് ഇപ്പോൾ അവ പുനരവതരിപ്പിക്കപ്പെടുന്നത്. സ്റ്റിറോയിഡിന്റെ അംശമുണ്ടായാൽ പിടിക്കപ്പെടും എന്നതുകൊണ്ട് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടില്ലാത്ത ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകളായും പെയിൻ കില്ലറുകളായുമാണ് ഡോപ്പിംഗ് ഏജന്റുകൾ നൽകപ്പെടുന്നത്. 2010 ലോകകപ്പ് വേദിയിലെ കളിക്കാരിൽ 40% പേർ ഇത്തരത്തിലുള്ള പെയിൻ കില്ലറുകൾ ഉപയോഗിച്ചിരുന്നതായി ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിനിൽ ഇതു സംബന്ധമായി പ്രസിദ്ധീകരിക്കപ്പെട്ട പഠന റിപ്പോർട്ടിൽ പറയുന്നു.
ഇപ്പോൾ നടന്നുവരുന്ന യൂറോ കപ്പിലും ഇതിന്റെ അതിപ്രസരമുള്ളതായാണ് ഫിഫ മെഡിക്കൽ ഓഫീസർ പ്രൊഫസർ ജിറി ഡ്വാറാക് സംഘാടകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ആഴ്ചത്തെ ശാസ്ത്രലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. ശാസ്ത്രലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി വിക്ടേഴ്സിൽ വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.